എന്തിനാണെന്നുള്ള കാരണം ബോധിപ്പിക്കാതെ മീഡിയ വൺ ചാനലിനുള്ള സംപ്രേഷണ അവകാശം എടുത്തുകളഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിന് പിന്നാലെ സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്ന് മീഡിയ വണ്ണിനും മീഡിയ വണ്ണിലെ മാധ്യമപ്രവർത്തകർക്കുമെതിരെ സമാനതകളില്ലാത്ത വേട്ടയാടലുകളാണ് നടക്കുന്നത്. എന്തോ കൊടിയ അപരാധം ചെയ്ത മനുഷ്യരെ പോലെ, ആരെയൊക്കെയോ വെടിവെച്ചു കൊന്ന മനുഷ്യരെ പോലെയാണ് ആ മീഡിയ വണ്ണിലെ മാധ്യമപ്രവർത്തകരെ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ പ്രൊഫൈലുകൾ ആക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ ആലപ്പുഴയിൽ നടന്ന മീഡിയ വൺ ഐക്യദാർഢ്യ സദസ്സിൽ വച്ച് ഞങ്ങൾക്കെതിരായി നടക്കുന്ന ഈ വേട്ടയാടലുകൾക്കെതിരെ നിയമത്തിൻ്റെ വഴി തേടാൻ തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? മീഡിയ വൺ എന്ന തുറന്ന പുസ്തകം നിങ്ങളുടെ മുന്നിലുണ്ട്. ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ് എന്ന് പറയും. നിയമ നടപടികളിലൂടെ തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് തങ്ങൾക്കെതിരായിട്ടുള്ള ആ വേട്ടയാടലുകൾക്കെതിരെ വേദനയോടെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന ടെലിവിഷൻ മാധ്യമപ്രവർത്തകരിൽ ഒരാൾ, ആദ്യമായി മലയാളത്തിൽ വാർത്ത വായിച്ച സ്വകാര്യ ചാനലിലെ മാധ്യമപ്രവർത്തകൻ, വേദനയോടുകൂടി അദ്ദേഹത്തിനത് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. എന്തു തെറ്റാണ് ആ മാധ്യമപ്രവർത്തകർ ചെയ്തത്? എന്തു തെറ്റാണ് ആ ചാനലിൽ ജോലി ചെയ്യുന്ന മറ്റു ജീവനക്കാർ ചെയ്തത്? എന്തു തെറ്റാണ് മീഡിയ വൺ മാനേജ്മെൻ്റ് ചെയ്തത്? അതിൻ്റെ ഉത്തരം വേണമല്ലോ. ഇപ്പോൾ ബി ജെ പിയുടെ നേതാക്കളോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഹായ് നിങ്ങളെയൊന്നും ഞങ്ങൾക്ക് കാരണം ബോധിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവർക്ക് കാരണമറിയാമോ? അവർക്ക് കാരണമറിയാമെങ്കിൽ ആ കാരണം എന്താണെന്നെങ്കിലും പറയണ്ടേ? മീഡിയ വൺ നിരോധിക്കുന്നതിൻ്റെ അന്ന് രാത്രി വരെ ആ ചാനലിൽ പോയിരുന്ന് ഒരു ഉളുപ്പുമില്ലാതെ ചർച്ചയിൽ പങ്കെടുക്കുകയും അതൊക്കെ കട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കി മാറ്റുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ബി ജെ പി നേതാക്കളുണ്ട്. അവർക്കെങ്കിലും ചുരുങ്ങിയ പക്ഷം പറയാനാകണ്ടേ എന്താണ് മീഡിയ വൺ ചാനൽ ചെയ്ത തെറ്റ് എന്ന്, മീഡിയ വൺ ചാനലിലെ മാധ്യമപ്രവർത്തകർ ചെയ്ത തെറ്റ് എന്ന്? ഇനി മീഡിയ വൺ ചാനലിൻ്റെ മാനേജ്മെൻ്റ് അത്തരത്തിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ആ ചാനലിലുള്ള ജീവനക്കാരെ ബലിയാടുകളാക്കുകയായിരുന്നുവെങ്കിൽ ആ മാധ്യമ മാനേജ്മെൻറ്റിനെതിരെയും സ്വാഭാവികമായ പ്രതിഷേധം കേരളീയ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരും. പക്ഷേ അവിടെയും പ്രമോദ് രാമൻ നേതൃത്വം നൽകുന്ന ആ ചാനലിൻ്റെ ജീവനക്കാരുടെ വിഭാഗം, എഡിറ്റോറിയൽ വിഭാഗം, അവരെന്ത് പിഴച്ചു? മാതൃഭൂമിയിൽ നിന്ന് മീഡിയ വണ്ണിലേക്ക് പോയ മാധ്യമപ്രവർത്തകയെയൊക്കെ എങ്ങനെയൊക്കെയാണ് മോശക്കാരിയാക്കി ചിത്രീകരിച്ചു കൊണ്ടേയിരിക്കുന്നത്, അവരെ ആക്ഷേപിച്ചു കൊണ്ടേയിരിക്കുന്നത്? അവരൊക്കെ ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് അവരുടേതായ രീതികളിലൂടെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ചില അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളവർ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടം മനുഷ്യരെയാണ് ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ വൃത്തികെട്ട ചെയ്തികൾക്ക് പാത്രമാകേണ്ടി വന്ന ഒരു ചാനലിൻ്റെ ഭാഗമായിപ്പോയി എന്നുള്ളത് കൊണ്ട് ഈ സംഘപരിവാർ പ്രൊഫൈലുകൾ ആക്ഷേപിക്കുന്നത്. അവിടെ പ്രമോദ് രാമൻ പറഞ്ഞ കാര്യം തന്നെയാണ് അതിനുള്ള മറുപടി, നിയമ നടപടി. മൂന്നാല് വട്ടം കേസും വഴക്കുമൊക്കെ ആയി നടക്കുമ്പോൾ ഈ കേരളത്തിലെ സംഘി കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടുള്ളൂ.